ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് പരിശുദ്ധ കുർബാന എന്ന ദൈവിക രഹസ്യം. യോഹന്നാൻ സുവിശേഷം 1:14 നമ്മൾ വായിക്കും, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമാണ് ഈശോയുടെ മനുഷ്യാവതാരം. അങ്ങനെയെങ്കിൽ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന ഈശോയുടെ വാക്ക് അന്വർത്ഥമാകുന്ന മഹാത്ഭുതമാണ് പരിശുദ്ധ കുർബാന. സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. എന്തുകൊണ്ടാണ് ഈശോ അപ്പമായി നമ്മോടൊത്ത് വസിക്കാൻ തിരുമനസ്സായത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം. അതായത്, ഇവിടെ വചനം സൂചിപ്പിക്കുകയാണ്, ദൈവം ഇറങ്ങി വരുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളിലേക്കാണ്. ജീവൻ നിലനിർത്താൻ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. 6:50 നാം ഇങ്ങനെയാണ് വായിക്കുക, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത്, നിന്റെ ശരീരത്തിന് ജീവനാവുക എന്നത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം, പിന്നെയോ നീ എന്ന മനുഷ്യന്, അതായത് നിന്റെ മനസ്സും ആത്മാവും പൂരിതമാക്കാൻ ഞാൻ ദിവ്യകാരുണ്യമായി എന്ന ഈശോ ഇവിടെ പറയുക. ഒരു മനുഷ്യൻ ശരീരം മാത്രമല്ല മനസ്സും ആത്മാവുമുണ്ട്. എന്താണ് മനസ്സിൻ്റെ വിശപ്പ്? അത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ദാഹമാണ്. ഇത് പൂർത്തിയാക്കാൻ, ഈ ദാഹം ശമിപ്പിക്കാൻ, ഈ വിശപ്പ് ശമിപ്പിക്കാൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുക, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അതിനേക്കാൾ ഉപരി, ആത്മാവ് ദൈവത്തിൽ മാത്രമേ ആശ്വാസം കണ്ടെത്തൂ എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുക, നിനക്കായി എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. അതായത്, അനശ്വരമായ മനുഷ്യാത്മാവിന് സമാശ്വാസം നൽകുന്ന ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു, നമ്മിലേക്ക് കടന്നു വരുന്നു. ഈ സ്നേഹത്തെ ഹൃദയത്തിലേറ്റുവാങ്ങി ആ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ കാരുണ്യവാനായ ഈശോ നമുക്ക് സമൃദ്ധമായി നൽകട്ടെ. ആമേൻ.